പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യ ഉത്ഭവിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിനോടകം തന്നെ ഇന്ത്യ വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. 26 പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ്സാണ് ഇന്ത്യയെ നയിക്കുന്നത്. ഇന്ത്യ രൂപം കൊണ്ടപ്പോൾ ഒരിടത്തും എത്തില്ലെന്നും അടിച്ചു പിരിയുമെന്നും മോദി പറഞ്ഞു. കുടുംബ വാഴ്ചയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് മോദി പറഞ്ഞു. മാത്രമല്ല അധികാരത്തിന് വേണ്ടിയുള്ള കുറേ നേതാക്കളുടെ ഒത്തുചേരലാണ് ഇന്ത്യ എന്ന് മോദി പറഞ്ഞു. ജനങ്ങൾ ഇന്ത്യയെ തള്ളിക്കളയുമെന്ന് മോദി പറഞ്ഞു. പക്ഷേ ഇന്ത്യയെ ജനങ്ങൾ തള്ളിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയെ ജനങ്ങളിപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഇന്ത്യ ജനങ്ങൾക്ക് ഇപ്പോൾ ആവേശമാണ്. ഇന്ത്യ ജനങ്ങൾക്കിപ്പോൾ അനിവാര്യമാണ്. അതാണ് ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. ഇന്ത്യയുടെ 3-ാമത് യോഗം 31 ഓഗസ്റ്റ് സെപ്റ്റംബർ 1 തീയതികളിൽ മുംബൈയിൽ നടക്കും. ആ യോഗം സംഘടിപ്പിക്കുന്നതും ആ യോഗത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നതും ശിവസേനയാണ്. യോഗത്തിനെത്തുന്ന നേതാക്കൾക്ക് ശിവസേന അത്താഴവിരുന്ന് നൽകും. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 3-ാം യോഗം സംഭവമാക്കാൻ ശിവസേന തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. മണിപ്പൂർ കലാപം മോദിക്ക് വലിയ തിരിച്ചടിയായി. അതിന് പിന്നാലെ ഇന്ത്യ എന്ന പ്രതിപക്ഷ മഹാസഖ്യം രൂപം കൊണ്ടത് ശക്തമായ തിരിച്ചടിയായി. ഇനി ഇന്ത്യക്ക് അജണ്ട തയ്യാറാക്കണം. അജണ്ട തയ്യാറാക്കുകയാണ് മുംബൈയിൽ ഒത്തുകൂടുന്ന 3-ാമതായി മുംബൈയിൽ ഒത്തുകൂടുന്ന ഇന്ത്യയുടെ ലക്ഷ്യം. ശരത് പവാറും സുപ്രിയ സുലെയും അടക്കമുള്ള നേതാക്കൾ ഇന്ത്യയുടെ 3-ാം യോഗത്തിൽ പങ്കെടുക്കും. 5 മുഖ്യമന്ത്രിമാരും 80-ഓളം നേതാക്കളും ഇന്ത്യയുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ യോഗം വിജയകരമാക്കാനുള്ള പരിശ്രമത്തിലാണ് ശിവസേന. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ പൊതുശത്രു BJP ആണ്. പൊതുശത്രുവിനെ മഹാരാഷ്ട്ര മണ്ണിൽ നിന്ന് തുരത്തുക, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ പിറവി ഒരു വല്ലാത്തൊരു പിറവി തന്നെയാണ്. പിറന്നയുടൻ തന്നെ ഇന്ത്യ വളർച്ചയെത്തിയിരിക്കുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിറന്ന ഉടൻ തന്നെ വലിയൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. ഒരുപാട് ഘടകകക്ഷികൾ ഇന്ത്യയിലേക്ക് വരുന്നു. NDA ഘടകകക്ഷികൾ, അതായത് BJP നേതൃത്വം നൽകുന്ന NDA ഘടകകക്ഷികൾ, അവരും ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെയൊരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ മോദിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. സംഘപരിവാറിൻ്റെയും അമിത്ഷയുടെയും തന്ത്രങ്ങളെല്ലാം പിഴച്ചു പോയിരിക്കുന്നു. സംഘപരിവാർ ഇപ്പോൾ പരിഭ്രാന്തരാണ്. കാരണം ഒരു പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഇത്രയ്ക്കൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി BJP. സമാജ്വാദി പാർട്ടിയും DMK ഒക്കെ ഒത്തുചേരുന്ന ഇന്ത്യ, ആ ഒത്തുചേരുന്ന ഇന്ത്യക്ക് വലിയ കരുത്തുണ്ട്. ആ കരുത്ത് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ മോദി അറിയും.